അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് അൽസറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അൾസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായ ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അൾസർ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗമാണ് ഈ അൾസർ. ഈ അൾസർ ശ്രദ്ധിക്കാതെ നാം ഗൗരവം കാണിക്കാതെ ഇരുന്നാൽ അത് പിന്നീട് ക്യാൻസർ ആയി മാറാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അൾസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏകദേശം 7-8 കാര്യങ്ങൾ ഏകദേശം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന് ഈ വാഴപ്പിണ്ടി നീരിൽ തേൻ ചേർത്ത് നിങ്ങൾ പതിവായി രാവിലെ കഴിക്കുകയാണെങ്കിൽ അൾസർ രോഗികൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണത്. എന്താണ്? വാഴപ്പിണ്ടി നീരിൽ തേൻ ചേർത്ത് പതിവായി രാവിലെ കഴിക്കുക. എന്നാൽ അൾസർ രോഗികൾക്ക് വളരെ ശമനം ലഭിക്കും. രണ്ടാമത്തെ കാര്യം, കറിവേപ്പില ഇട്ട വെള്ളം തിളപ്പിച്ച്, അഥവാ അല്പം വെള്ളമെടുത്ത് അതിൽ കറിവേപ്പില ഇട്ട് തിളപ്പിച്ച് പതിവായി കുടിക്കുകയാണെങ്കിലും അൾസർ രോഗികൾക്ക് വളരെ നല്ലതാണ്. ഇനി അതുപോലെ മൂന്നാമത്തെ കാര്യം, മാന്തളപ്പഴച്ചാർ പതിവായി കുടിക്കുക. ഈ മാന്തളപ്പഴത്തിൻ്റെ ചാറ് പതിവായി കുടിച്ചാലും അൾസർ രോഗികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ നാലാമത്തെ കാര്യം, ബദാം പരിപ്പ്. ഈ ബദാം പരിപ്പ് നന്നായി അരച്ച് പാൽ ചേർത്ത് കാച്ചി കുടിക്കുക. എന്നാലും അൾസർ രോഗികൾക്ക് വളരെ ഫലം ചെയ്യുന്ന ഒന്നാണ്. ഇനി അതുപോലെ അഞ്ചാമത്തെ കാര്യം, ബീട്രൂട്ട്. ധാരാളം വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് ബീട്രൂട്ട്. ഈ ബീട്രൂട്ട് നീരിൽ തേൻ ചേർത്ത് കഴിക്കുക. അതും അൾസറിന് വളരെ സഹായകരമായിട്ടുള്ള ഒന്നാണത്. അൾസർ രോഗം മാറിക്കിട്ടാൻ വളരെ സഹായകരമായിട്ടുള്ള ഒന്നാണ് ഈ ബീട്രൂട്ട്. ഇനി ആറാമത്തെ കാര്യം, നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം നാടനാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഈ നേന്ത്രപ്പഴം പതിവായി കഴിക്കുക അൾസർ രോഗികൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഏഴാമത്തെ കാര്യം, ഇലവിൻ പശ അത് പൊടിച്ച് പാൽ ചേർത്ത് കഴിച്ചാലും അൾസർ രോഗികൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഇനി എട്ടാമത്തെ കാര്യം, അതിമധുരം അഥവാ ഇരട്ടി മധുരം. ഇവയും നറുനീണ്ടി അതുപോലെ അടപ്പതിയൻ നിലപ്പന അതുപോലെ ഇവയും 12 കഴിഞ്ചി വീതം, ഒന്നുകൂടി പറയാം, അതിമധുരം അഥവാ ഇരട്ടി മധുരം, പിന്നെ ഇവയും നറുനീണ്ടി എന്ന് പറയുന്നത്, അതുപോലെ അടപ്പതിയൻ, അതുപോലെ നിലപ്പന, ഇവയും 12 കഴിഞ്ചി വീതം നന്നായി പൗണ്ടർ രൂപത്തിൽ നന്നായി പൊടിച്ച്, നല്ല പൗണ്ടർ രൂപത്തിലായിട്ട് പൊടിച്ച് പഞ്ചസാരയും അതുപോലെ കദളിപ്പഴവും ചേർത്ത് നെല്ലിക്കാ വലിപ്പം
ഓരോ ദിവസം കഴിക്കണം. അങ്ങനെ 41 ദിവസം തുടരെ കഴിക്കുകയാണെങ്കിൽ ഏതു വലിയ അൽസർ രോഗമാണെങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാൻ വളരെ സഹായകരമാണ് ഏകദേശം 8 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത് പൂർണ്ണമായി കേട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ അൽസർ രോഗത്തിന് വളരെ ഫലവത്തായിട്ടുള്ള ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു പൂർണ്ണമായി ശിഫാ നൽകട്ടെ. അതുപോലെ പ്രയാസപ്പെടുന്ന പല വിധത്തിലും അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു പൂർണ്ണമായി മാറ്റിക്കൊടുക്കട്ടെ. എല്ലാ ജനങ്ങൾക്കും അല്ലാഹു നല്ലത് വരുത്തട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.